1934 ഭരണഘടന അംഗീകരിച്ച് ഒരു സഭയായി പോകണമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് യാക്കോബായ സഭ. പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്ത് ചേർന്ന മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആണ് നിലപാട് വ്യക്തമാക്കിയത്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് യാക്കോബായ സഭ വർക്കിംഗ് കമ്മിറ്റി യോഗവും മാനേജ്മെന്റ് കമ്മിറ്റി യോഗവും സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിൽ നടന്നത്. ഇതിനുശേഷമാണ് സഭ നിലപാട് വ്യക്തമാക്കിയത്. കോടതി വിധികൾക്ക് സഭ എതിരല്ല, എന്നാൽ ചില കാര്യങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ പെടുന്നില്ല. സുന്നഹ ദോസിന് ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് വ്യക്തമാക്കി. സഭ അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധ സുനോദോസ് കൂടുന്നുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിശ്ചയമായിട്ടും ഈ സഭയുടെ ഒപ്പീനിയൻ, സഭ എന്താണ് ഇതിൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് നിശ്ചയമായിട്ടും സഭയായിട്ട് അത് റിട്ടേൺ ആയിട്ട് തന്നെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കേസ് കാര്യങ്ങൾ അതിനനുസരിച്ച് മുൻപോട്ട് പോകുന്നതുമായിരിക്കും. ഞങ്ങൾക്ക് ജുഡീഷ്യറിൽ വിശ്വാസം തന്നെയാണ്. ആരുമായിട്ടും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഗവൺമെന്റുമായിട്ടോ ഏത് ഏജൻസിയുമായി ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണ്. ബഹുമാനപ്പെട്ട ജഡ്ജി തന്നെ ഒരു റിട്ടയർഡ് ജസ്റ്റിസിനുള്ളിൽ വെച്ചിട്ട് അതിനെ തത്തുല്യമായ ആളുകളെ വെച്ചിട്ട് ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ക്രൈസ്തവ സാക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാകാതെ ഒരുമിച്ചുള്ള ചർച്ചയ്ക്ക് ഓർത്തഡോക്സ് സഭ തയ്യാറായിട്ടില്ല. യാഥാർത്ഥ്യങ്ങളിലേക്ക് ജുഡീഷ്യറിയും ഓർത്തഡോക്സ് സഭയും കണ്ണു തുറക്കണമെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയുടെ അനാരോഗ്യം കണക്കിലെടുത്ത് നിയുക്ത ബാവയെ തെരഞ്ഞെടുക്കണമെന്ന സഭാസമിതികൾ സുനഹ ദോസിനോട് ആവശ്യപ്പെടുമെന്ന് മീഡിയ സെൽ ചെയർമാൻ കുര്യാക്കോസ് മാർ തയോഫിലോസ് അറിയിച്ചു. 16 നടക്കുന്ന സിനഡ് യോഗത്തിന് ശേഷമായിരിക്കും സഭാ നിലപാട് കോടതിയെ അറിയിക്കുക. ജനം, കൊച്ചി.